ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأى الشمس بازغة قال هذا ربي قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين صدق الله العظيم ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തത്തഴുത്തു മാ തോഫീഖ് ഇല്ല ബില്ല അലൈഹി തവക്കൽ തു വൈലൈഹി ഉനീബു റബ്ബിശ്രഹ്ലി സുദ്രി വൈസ്രലി എം ജി വഹ്ലുൽ ഉഖദത്തു മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യചരന്മാരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടു യഥാർത്ഥ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി മുമ്പോട്ട് പോകണം എന്ന് ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അളവറ്റ ദയാദാക്ഷിണ്യങ്ങളുടെ ഉടമയായ റബ്ബ് അവൻ്റെ വഴിയിൽ ജീവിക്കാനും ആ വഴിയിൽ തന്നെ മരിക്കാനുമുള്ള മഹാഭാഗ്യം തന്നു. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് അൽഹംദുലില്ല എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അല്ലാഹുവിന് ഹംദ് സമർപ്പിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നാഥന് സ്തുതിയായിത്തീരുന്ന ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അൽഹംദുലില്ല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തലവാചകമാണ്. എന്തുകൊണ്ട് അൽഹംദുലില്ല എന്ന ചോദ്യത്തിന് സൂറത്തുൽ ഫാത്തിഹയിൽ മൂന്ന് ന്യായങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ന്യായം, റബ്ബുൽ ആലമീനാകുന്നു അവൻ എന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, റബ്ബുൽ ആലമീനെ ശരിയായി അറിയാനും ശരിയായി പറയാനും മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതാണ്. റബ്ബുൽ ആലമീനെ ശരിയായി അറിയലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം. റബ്ബുൽ ആലമീനെ ശരിയായി പറയലാണ് ഇസ്ലാമിക പ്രബോധനം. ഈ രണ്ട് രംഗത്തും നമ്മൾ ഒരുപാട് പിഴവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ അഥവാ ഹംദിൻ്റെ അകപ്പൊരുളിനെ ശരിയായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം എന്ന കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉണർത്താനുള്ളത്. ഈ ഉമ്മത്തിൻ്റെ ഒരുപാട് ഊർജം പാഴായിപ്പോകുന്നു. എങ്ങനെ, ഏതൊക്കെ വഴികളിൽ എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് നന്നായി അറിയാം. നമ്മളീ ഊർജവും പണവും പാഴാക്കിക്കൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ സത്യത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണോ? മതസംഘടനകൾ ആലോചിക്കേണ്ടതാണ്, മതനേതൃത്വങ്ങൾ ആലോചിക്കേണ്ടതാണ്. നമ്മളൊരുപാട് വമ്പിച്ച പ്രസംഗപ്രധാനമായ പരിപാടികൾ, ആഘോഷപൂർണമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ ഈ ഉമ്മത്തും മുസ്ലിമേയും സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണോ, ആവശ്യമാണോ, എന്തെങ്കിലും പ്രയോജനം അതുവഴി ഉണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് റബ്ബുൽ ആലമീനെ അറിയലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം. റബ്ബുൽ ആലമീനെ കുറിച്ച് പറയലാണ് ഇസ്ലാമിക പ്രബോധനം. നോക്കൂ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തിയ മൂന്ന് സന്ദർഭങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ മൂന്ന് ചിത്രങ്ങൾ എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അന്നാത്താഹുല്ലാഹുൽ മുൽക്ക്, സൂറത്തുൽ ബഖറ. ഇബ്രാഹീമിനോട് തൻ്റെ റബ്ബിനെ സംബന്ധിച്ച് തർക്കിച്ചവനെ നീ കണ്ടില്ലേ? എന്തുകൊണ്ടവൻ തർക്കത്തിലേക്ക് പോയി? അൻ ആത്താഹുല്ലാഹുൽ മുൽക്ക്, അവൻ അധികാരമുണ്ടായി എന്നതാണ് കാരണം. അധികാരമുണ്ടാകുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും, ഒരുപാട് ദുശ്ശീലങ്ങൾ കടന്നു വരും. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആത്താഹുല്ലാഹുൽ മുൽക്ക്, ആധിപത്യം കിട്ടിയതിൻ്റെ അഹങ്കാരത്തിൽ ഇബ്രാഹീമിനോട് റബ്ബിനെ കുറിച്ച് തർക്കിക്കാൻ പോയവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്ത്, റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഉടനെ അയാൾ പറഞ്ഞു, ഖാല അന ഉഹീ വഉമീത്ത്, ഞാനും ജീവിപ്പിക്കുന്നുണ്ടല്ലോ, ഞാനും മരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ഗൗരവത്തിൽ ഉണർന്ന മനസ്സോടുകൂടി കേൾക്കണം പരിശുദ്ധ ഖുർആൻ. ഉണർവോടുകൂടി വേണം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. അലസമായ മനസ്സോടുകൂടി ഖുർആന്റെ മുമ്പിൽ ഇരിക്കരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്ത്, എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഉടനെ നംറൂദ് എന്നിവിടെ വാക്ക് പറഞ്ഞില്ല, അത് പറയാതിരുന്നതിലും അർത്ഥമുണ്ട്. കാരണം ഇത്തരം സംവാദങ്ങൾ, ചർച്ചകൾ ചരിത്രത്തിൽ ഉടനീളം സംഭവിക്കും. ഒരു നംറൂദല്ല, ഒരായിരം നംറൂദുമാർ ഈ ലോകത്ത് ഇത്തരം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേരിൽ വലിയ കാര്യമൊന്നുമില്ല എന്നതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല പേര് വിട്ട് കളഞ്ഞത്. അതൊരു നംറൂദാകാം, അതൊരു ഫിറൗനാകാം, അത് വേറൊരാളാകാം. ഇബ്രാഹിം നബി പറഞ്ഞത്, ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ജീവനെ ഉളവാക്കുന്നവനാണ് ജീവന്റെയും മരണത്തിന്റെയും ഉടമസ്ഥാകുന്നു എന്റെ നാഥൻ എന്നാണ്. പക്ഷെ നംറൂദ് പറഞ്ഞതോ, അനോഹി ഉമീത്ത്, രണ്ട് കുറ്റവാളികളെ വിളിക്കുന്നു, ഒരാളെ അപരാധി എന്ന് വിധിച്ച് കൊല്ലുന്നു, മറ്റേയാളെ നിരപരാധി എന്ന് വിധിച്ച് വെറുതെ വിടുന്നു. ഞാനും ഒരാളെ ജീവിപ്പിച്ചു, ഒരാളെ മരിപ്പിച്ചു, വിഷയം മാറ്റിയെന്നർത്ഥം. അങ്ങനെയാണ് തർക്കങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് അത്, അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. തർക്കം കൊണ്ട് ഇസ്ലാമിന് ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. അത് തർക്കത്തിൽ വളരെ താല്പര്യമുള്ള ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം. തർക്കം കൊണ്ട് ഇസ്ലാമിന് ഒരു പ്രയോജനവുമില്ല.
അതുകൊണ്ടാണ് ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി സാക്ഷാൽ ഇബ്രാഹിം നബിയുടെ ഖബറിടത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു. അതിലൊന്ന്, മേലിൽ ഞാൻ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയില്ല എന്നായിരുന്നു. ആരായിരുന്നു ഇമാം ഗസ്സാലി എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. 55 വയസ്സേ ജീവിച്ചുള്ളൂ. 400 പരം കിതാബുകളുണ്ട് ഗസ്സാലിയുടെ. ഇന്നും 80 ഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ വിസ്മയമായി നിൽക്കുന്നു. ജ്ഞാനസാഗരമായിരുന്നു ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഹുജ്ജത്തുൽ ഇസ്ലാം പറയുകയാണ്, ഞാൻ മേലിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയില്ല. അപ്പൊ തർക്കം കൊണ്ട് കാര്യമില്ല. ഇബ്രാഹിം നബി ഏറ്റവും വലിയ ഒരു ആദർശമാണ് പറഞ്ഞത്, റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുകയായിരുന്നു. പക്ഷേ നമ്രൂദിൻ്റെ ഉദ്ദേശം സത്യാന്വേഷണമല്ല, അതുകൊണ്ട് നമ്രൂദ് അത് തർക്കമാക്കി മാറ്റി. നമ്രൂദ് വിഷയം മാറ്റി. അപ്പോൾ ഇബ്രാഹിം നബി എന്തു പറഞ്ഞു? قال ابراهيم فان الله ياتي بالشمس من المشرق فاتي بها من المغرب. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇബ്രാഹിം നബി ആ തർക്കത്തിന്റെ വഴിയേ പോയിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്ന എന്നാ നീ ഒന്ന് കാണിച്ചു തന്നായിരുന്നു. കാണിച്ചതാ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്? വേണമെങ്കിൽ ഇബ്രാഹിം നബീനെ തന്നെ കൊന്നുകളഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ നമ്രൂദിന് പറയാൻ അവസരമുണ്ടാകുമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ബുദ്ധിപൂർവമായ മറുപടി പറഞ്ഞു, ഞാനീ പറയുന്ന നാഥൻ അല്ലാഹു, അവൻ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു. നീ കഴിവുള്ളവനാണെങ്കിൽ, നീ സ്വാധീനമുള്ളവനാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അതിനെ ഫഖ്തി ബിഹാ മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്നതിനെ ഒന്ന് ഉദിപ്പിക്കൂ. ഖുർആന്റെ ഭാഷ ഫബുഹിത്തല്ലദീ കഫറ, സത്യനിഷേധിക്ക് ഉത്തരം മുട്ടി എന്നൊക്കെ നമ്മൾ പരിഭാഷ. അങ്ങനല്ല, സത്യനിഷേധി സ്തംഭിച്ചു പോയി. പരിഭ്രമിച്ചു പോയി നമ്രൂദ്. അത്തരം ഒരു മറുപടി നമ്രൂദ് പ്രതീക്ഷിച്ചിട്ടില്ല. ഇബ്രാഹിം നബി നമ്രൂദിന്റെ വാല് പിടിച്ചിട്ടൊരു വാദം പറയല്ല ചെയ്തത്. എന്റെ നാഥൻ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, കഴിയുമെങ്കിൽ നീ പടിഞ്ഞാറ് നിന്നൊന്ന് ഉദിപ്പിക്കൂ. ഫഅത്തി ബിഹാ മിനൽ മഗ്രിബ്. അപ്പോഴാണ് നമ്രൂദ് സ്തംഭിച്ചു പോയത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. പ്രിയമുള്ളവർ, ഒരുപിടി പാഠമുണ്ട് മുസ്ലിം ഉമ്മത്തിന്. ഈ റബ്ബുൽ ആലമീനെ ഇബ്രാഹിം നബി പരിചയപ്പെടുത്തി ഈ സംഭവത്തിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, താർക്കികന്മാർക്ക് വേണ്ടി നമ്മൾ സമയം കളയരുത്, മതസംഘടനകളുടെ ഊർജം പാഴാക്കരുത്. തർക്കത്തിലൂടെയല്ല ഇസ്ലാമിനെ സ്ഥാപിക്കേണ്ടത്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വിഷയം മാറ്റുന്നതും അജണ്ട നിശ്ചയിക്കുന്നതും പലപ്പോഴും നമ്രൂദുമാരാണ്. ഇട്ടുകൊടുത്തു ഇബ്രാഹിം നബിന് ഒരു ചൂണ്ടയിൽ ഒരു ഇരയിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇബ്രാഹിം നബി എന്ന പ്രബോധകൻ ബുദ്ധിശാലിയായിരുന്നു. ആ ചൂണ്ടയിൽ, നമ്രൂദിട്ട ആ ഇരയിൽ ഇബ്രാഹിം നബി കൊത്തിയില്ല. പക്ഷെ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്ത് നിരന്തരം കൊത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമുദായത്തിന്റെ ആഭ്യന്തര രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരിട്ട് തരുന്നു ഈ വിഷയങ്ങൾ? ആരാണ് നമുക്കിടയിലെ ചർച്ചകളെ നിർണയിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മുടിയെക്കുറിച്ചാണ്. ആരാണ് ഈ ചർച്ച ഇട്ട് തന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത്, ഒളിഞ്ഞും മറഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞുമിരുന്നു കൊണ്ട് നമ്രൂദ് വിഷയങ്ങൾ ഇട്ട് തരികയാണ്. അപ്പൊ നമ്മൾ മുടിയുടെ പിന്നാലെ പോയി. ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, ഖണ്ഡന മണ്ഡനങ്ങൾ, വമ്പിച്ച ഊർജം പാഴാക്കലുകൾ. നിങ്ങൾ കെട്ടുപ്രായത്തെക്കുറിച്ച് തർക്കിക്കൂ. ആരാണ് വിഷയം ഇട്ട് തരുന്നത്? പ്രബോധന വാരികയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു സമാദരണീയനായ പണ്ഡിതൻ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്, ഇത്തരം വിവാദങ്ങളുടെ പിന്നിൽ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാനുള്ള ഏതോ നിഗൂഢ ശക്തിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചും ചോദിച്ചുകൊണ്ടും കുഴപ്പങ്ങളുണ്ടാക്കിയും രംഗത്ത് വരുമ്പോൾ അതിനെ അവഗണിക്കാനുള്ള വിവേകം
ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുണ്ടാകണം, മതനേതൃത്വങ്ങൾക്കുണ്ടാകണം. അലി ബിൻ അബി താലിബിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണ്, റസൂലുള്ള നിയോഗിച്ച് എന്തോ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി വളരെ തിരക്കിട്ട് പോവുകയാണ് അദ്ദേഹം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, അലിയാർ തങ്ങളാണല്ലോ, ഒരു മസല ചോദിച്ചു കളയാം എന്ന് വിചാരിച്ചു. അദ്ദേഹം ചോദിച്ചത്, നമ്മൾ ഒലക്ക കൊണ്ട് ഉരലിൽ ഇടിക്കുമ്പോൾ ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, ആ ശബ്ദം എവിടെ നിന്നാണോ, ഒലക്കയെന്നാണോ പുറപ്പെടുന്നത്, ഉരലിൽ നിന്നാണോ? ഈ നിലവാരമേ ഇന്നും തർക്കങ്ങൾക്കുള്ളൂ. പലപ്പോഴും കേട്ടത് നമ്മളല്ല, അലിയാർ തങ്ങളാണല്ലോ. അദ്ദേഹം ബുദ്ധിശാലിയായിരുന്നു, മില്ലത്ത് ഇബ്രാഹിമിൽ പെടുന്ന ആളാണല്ലോ. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അത് കേട്ടവാടെ ഒരൊറ്റ അടി കൊടുത്തു ചോദ്യകർത്താവിന്. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ, അതെവിടെന്നാ വന്ന്, നിന്റെ മുഖത്തുനിന്നാണോ എൻ്റെ കയ്യിൽ നിന്നാണോ എന്ന് ആലോചിക്കും, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. നാം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക സമൂഹത്തിന് വലിയ പാഠമുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രത്തിൽ. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അന്നാതാഹുല്ലാഹുൽ മുൽക്ക്. അധികാരവും ആധിപത്യവും ഉണ്ടായിപ്പോയതിന്റെ പേരിൽ ഇബ്രാഹീമിനോട് റബ്ബിനെ കുറിച്ച് തർക്കിച്ചവനെ നീ കണ്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്രൂദിന്റെ കഥ പറഞ്ഞു തരുന്നു. മറ്റൊരു സന്ദർഭം, നാട്ടുകാരുണ്ട് മുമ്പിൽ, സ്വന്തം ഉപ്പയുണ്ട് മുമ്പിൽ, എല്ലാവരും ഷിർക്കിന്റെ വക്താക്കളാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബുൽ ആലമീനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഖാല ഫറൈതും മാ കുന്തും തഅ്ബുദൂൻ അൻതും വആബാഉകുമുൽ അഖദമൂൻ. നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും ആരാധിച്ച് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആഴത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ആരുടെ മുമ്പിലാണ് ഈ കുമ്പിടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫഇന്നഹും അദുവുല്ലി ഇല്ലാ റബ്ബുൽ ആലമീൻ. എന്നാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അവരെല്ലാം എൻ്റെ ശത്രുക്കളാണ്, എല്ലാവരും അപ്പുറത്തുള്ളവരാണ്. ഇല്ലാ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ഒഴിച്ച്. ആരാണ് റബ്ബുൽ ആലമീൻ? ഇബ്രാഹിം നബി വളരെ ലളിതമായി, സരളമായി, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നു. ആരാണ് റബ്ബ്? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എനിക്ക് സൃഷ്ടി തന്നവൻ, പിന്നെ എനിക്ക് ഹിദായത്ത് നൽകിയവൻ ആരോ, അവനെയാണ് ഞാൻ റബ്ബ് എന്ന് വിളിക്കുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, ആരാണോ എനിക്ക് അന്നം തന്നുകൊണ്ടിരിക്കുന്നത്, വെള്ളം തന്നുകൊണ്ടിരിക്കുന്നത്, അവനെയാണ് ഞാൻ റബ്ബ് എന്ന് വിളിക്കുന്നത്. വഇദാ മരിദത്ത് ഫഹുവ യശ്ഫീൻ, ആരാണ് രോഗം വന്നാൽ ശിഫ നൽകുന്നത്, അവനെയാണ് ഞാൻ റബ്ബ് എന്ന് വിളിക്കുന്നത്. ആരാണ് എന്റെ ജീവിതം നൽകിയത്, ആരാണ് എന്നെ മരിപ്പിക്കുന്നത്, ആ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ റബ്ബ് എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് എന്റെ അബദ്ധങ്ങൾ പുറത്തു തന്നുകൊണ്ട് എനിക്ക് സ്വർഗം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത് ആരിലാണോ, ആ പ്രപഞ്ചത്തിന്റെ വിധാതാവിനെയാണ് ഞാൻ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ലളിതമാണ്, പക്ഷെ വളരെ ആഴമുള്ള ഉത്തരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഈ അഷ്ടഗുണങ്ങളുള്ളവനെ റബ്ബുൽ ആലമീനാകൂ എന്ന് വളരെ ലളിതമായി നാട്ടുകാരുടെ മുമ്പാകെ പറയുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആയത്തിന്റെ ചുവടെ ഷഹീദ് സയ്യിദ് ഖുത്ബ് എഴുതുന്നുണ്ട്, ഇബ്രാഹിം നബി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ് ഇബ്രാഹിം നബി റബ്ബും കൂടി ഒരുമിച്ച് ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഇബ്രാഹിം നബി റബ്ബുൽ ആലമീനെ വർണ്ണിക്കുന്നത് കേട്ടാൽ ഇബ്രാഹിം നബി നേരിട്ട് റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. സയ്യിദ് ഖുത്ബ് എഴുതുകയാണ്, താനൊരു അജീനത്താണ് എന്ന് ഇബ്രാഹിം നബി തിരിച്ചറിയുന്നത് പോലെ. അജീനത്ത് എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ കുഴച്ചു വെക്കുന്ന മാവ്, കുഴച്ചു വെച്ച മാവാണ്. ആ മാവ് കൊണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കണം എന്ന് അയാളാണ് തീരുമാനിക്കുക. അജീന, അത് ഏത് രൂപത്തിൽ, ഏത് ഷേപ്പിൽ, ഏത് പലഹാരമാക്കി മാറ്റണം എന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. റബ്ബിന്റെ കയ്യിലെ അജീനത്താണ് നമ്മൾ എന്ന് ഇബ്രാഹിം നബി തിരിച്ചറിയുന്നത് പോലെ
അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ നേരിട്ട് കണ്ടതുപോലെ തോന്നിപ്പോകും എന്ന് ഷഹീദ് സയ്യിദ് ഖുത്തബ് എഴുതുന്നുണ്ട്. വാചകങ്ങൾ വളരെ ലളിതമാണ്, പക്ഷേ ചിന്തിച്ചാൽ ഒരുപാട് ആഴമുള്ള കാര്യമാണ്. ആഹാരം തരുന്നത് റബ്ബാണ്, മുഅ്ഹിദിന് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, റബ്ബാണ് എനിക്ക് റിസ്ക് നൽകുന്നത്, അവനാണ് എനിക്ക് വെള്ളം തരുന്നത്. അവനോട് രോഗം വന്നാൽ ശിഫ നൽകുന്നത്. പ്രിയമുള്ളവരെ, ആലോചിക്കണം, നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആണോ? ഞാൻ വിചാരിക്കുന്നത്, ഡോക്ടർ എന്നെ ചികിത്സിച്ചു, അദ്ദേഹം എനിക്ക് ശിഫ തന്നു എന്ന് വിചാരിച്ചു പോകുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സബബുകളിലൂടെ കാര്യങ്ങൾ നടത്തുന്നു. ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറും, ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് തന്നെ മാറും, ചിലപ്പോൾ വേറെ ചില മാർഗങ്ങൾ കൊണ്ട് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സബബുകൾ, നിമിത്തങ്ങളിലൂടെ കാര്യങ്ങൾ സംഭവിപ്പിക്കുകയാണ്. സംസം വെള്ളം കുടിക്കും നമ്മൾ. സംസം വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം എന്നതിന് മാർഗനിർദ്ദേശമുണ്ട്. സംസം വെള്ളം കുടിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയൻ വശിഫാ മിൻ കുല്ലി ദാഇൻ. അങ്ങനെയാണ് സംസം വെള്ളം കുടിക്കേണ്ടത്. പഠിച്ചവനെ, ഞാൻ ഉപകാരപ്രദമായ അറിവിനെ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ റിസ്ക്കിൽ വിശാലത കിട്ടാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എല്ലാ രോഗങ്ങളിലും നമ്മളുടെ ശിഫ തമ്പുരാനെ, ശമനം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഒരുപക്ഷേ സംസം വെള്ളം എന്ന സബബിൽ രോഗം മാറി എന്ന് വരും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച മാർഗങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇബ്രാഹിം നബി പരിചയപ്പെടുത്തുകയാണ് റബ്ബുൽ ആലമീനെ. ഫഇദാ മരിദുതു ഫഹുവ യശ്ഫീൻ, അവനാണ് രോഗം വന്നാൽ എനിക്ക് ശിഫ നൽകുന്നത്, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നത്, അവനാണ് എന്നെ മരിപ്പിക്കുന്നത്. ഈ അഷ്ടഗുണങ്ങളുള്ളവനെ റബ്ബുൽ ആലമീനാകൂ, അതാണ് ഞാൻ പറയുന്ന ഏക ഇലാഹ് എന്ന് പരിചയപ്പെടുത്തും. ഒരു രംഗം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻആം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരുടെ മുമ്പിൽ فلما جن عليه الليل راى كوكبا قال هذا ربي. രാവ് വന്ന് മൂടിയപ്പോൾ ഇബ്രാഹിം നബി ആകാശച്ചെരിവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ കാണുന്ന നക്ഷത്രമുണ്ടല്ലോ, അത് അവർക്ക് നല്ല പരിചയമുണ്ട്. കാരണം നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു അവർ. നക്ഷത്രത്തെ നോക്കിയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, ഇത് തന്നെ എന്റെ റബ്ബ്. فلما افلا, നക്ഷത്രം മാഞ്ഞു പോയപ്പോൾ പറഞ്ഞു, ലാ ഉഹിബ്ബു ലാഫിലീൻ, മാഞ്ഞു പോകുന്നതിൽ വിശ്വസിക്കാൻ പറ്റൂല, അസ്തമിച്ചു പോകുന്നതിൽ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫലമാർ അൽ ഖമറ ബാസിഗൻ, പിന്നെ കുറച്ചു കഴിഞ്ഞ് ചന്ദ്രനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെ റബ്ബ്. പക്ഷേ അതും അസ്തമിച്ചപ്പോൾ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചത് തന്നില്ലെങ്കിൽ ഞാൻ പിഴച്ചു പോകുമല്ലോ. പിന്നെ സൂര്യോദയം കാണിച്ചിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫലമാർ അശംസ ബാസിഖത്തൻ, സൂര്യൻ എങ്ങനെ ഉദിച്ച് പ്രശോഭിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇത് തന്നെ റബ്ബ്, ഇതാണല്ലോ കൂട്ടത്തിൽ ഏറ്റവും വലുതും. ഫലമാ അഫലത്, അതും അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി നാട്ടുകാരോട് പറഞ്ഞു, യാ ഖൗമി ഇന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ, റബ്ബുൽ ആലമീനെ നിങ്ങൾ സങ്കൽപ്പിച്ചിട്ടുള്ള എല്ലാ പങ്കാളികളെയും ഞാൻ നിഷേധിക്കുകയാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹീ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ, അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്തെ, എന്റെ ജീവിതത്തെ തിരിച്ചിരിക്കുകയാണ്. ലില്ലദീ ഫതറ സമാവാതി വൽ അർള, ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനുണ്ടല്ലോ, അവന്റെ നേരെ ഹനീഫൻ, അവനിലേക്ക് ചാഞ്ഞ് മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ ഞാനിതാ എന്റെ മുഖത്തെ, എന്റെ ജീവിതത്തെ അവനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഇത്തരം കള്ളദൈവങ്ങളിൽ വിശ്വസിക്കുന്നവനല്ല, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, റബ്ബുൽ ആലമീനെ കുറിച്ച് പറയലാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതെങ്ങനെ പറയണം ജനങ്ങളുടെ മുമ്പിൽ? അവർക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ പറയണം, അവരുടെ ശ്രദ്ധ ഏറ്റവും ഭംഗിയായി ആകർഷിക്കുന്ന രീതിയിൽ പറയണം.
ഇതാണ് ഇബ്രാഹിം നബിയുടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പാഠം എന്ന് പറയുന്നത്. അവരാരായിരുന്നു എന്ന് നമുക്കറിയാം. ബാബിലോണിയക്കാരായിരുന്നു. അവർ ന്യായവാദത്തിലും തർക്കശാസ്ത്രത്തിലും മികച്ചു നിന്നവരായിരുന്നു. അവർ ബുദ്ധിപരമായ ചർച്ചകളിൽ ഏർപ്പെടുന്നവരായിരുന്നു. അവർ ചിന്താശീലരായിരുന്നു. അവരുടെ മുമ്പിൽ ഇബ്രാഹിം നബി ഒരു രംഗം സൃഷ്ടിക്കുകയാണ്. ഇബ്രാഹിം നബി ആദ്യം പറഞ്ഞു, നക്ഷത്രം അതാണ് എന്റെ ദൈവം. ഇബ്രാഹിം നബി കള പറഞ്ഞോ? ഇബ്രാഹിം നബി കള്ളം പറയൂലല്ലോ. അത് കള്ളം പറഞ്ഞതല്ല, അത് സത്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ എടുവരെയിട്ട് സൂചിപ്പിക്കുന്നു, ഒരു വലിയ കലാകാരൻ, ലോകം കണ്ട ഒരു വലിയ കലാകാരൻ പ്ലാബോ പിക്കാസോ പറഞ്ഞ ഒരു നിർവചനമുണ്ട് കലക്ക്. കല എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു, സത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കള്ളമാണ് കല. ആലോചിക്കേണ്ട ഒരു നിർവചനമാണ്, സത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കള്ളമാണ് കല. കവിത കളവാകാം, കഥ ഒരു കളവാകാം, നോവൽ ഒരു കളവാകാം, സിനിമ ഒരു കളവാകാം, കലാരൂപങ്ങൾ കളവുകളാകാം, പക്ഷേ ഭാവനയിൽ നിന്നാണല്ലോ വരുന്നത്. പക്ഷേ അത് സത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുമ്പോൾ അതാണ് കല എന്ന് പിക്കാസോ പറയുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പേരിടാൻ കഴിയാത്ത ഒരു കലാരൂപത്തിൽ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയാണ് ജനങ്ങളെ. നക്ഷത്രത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് എന്റെ ദൈവം. അവർ കുറച്ചു നേരം ഒന്ന് നിശബ്ദരായി. എന്താണ് ഇബ്രാഹിം പറയുന്നത്? ഓ, നക്ഷത്രത്തെ, അതിനെ ഇബ്രാഹിം അംഗീകരിച്ചല്ലോ. അങ്ങനെ സമാശ്വസിച്ച് നിൽക്കുമ്പോൾ നക്ഷത്രമായുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ നക്ഷത്രമല്ലാതെ മാഞ്ഞുപോയില്ലേ ചന്ദ്രൻ? ഓ, നക്ഷത്രത്തെ അവൻ കളവാക്കിയെങ്കിലും ചന്ദ്രനിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ ദൈവത്തിലില്ലെങ്കിലും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു ആ സമൂഹം. പിന്നെ സൂര്യനെ കാണിച്ചു. ഇങ്ങനെ ഒരു വളരെ നാടകീയമായി സത്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പാഠം എന്താണെന്ന് ചോദിച്ചാൽ, കാലഘട്ടത്തിന്റെ ഭാഷയിൽ നൂതനമായ രീതികളിൽ റബ്ബുൽ ആലമീനെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കലാകുന്നു ഇസ്ലാമിക പ്രബോധനം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അതാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഇങ്ങനെ റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞിട്ട് അവസാനം പ്രഖ്യാപിക്കുവാൻ കഴിയണം, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ. മറ്റെല്ലാ ശിർക്കുകളിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും, ഖുറാഫാത്തുകളിൽ നിന്നും, ദർശനങ്ങളിൽ നിന്നും, മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും, മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും തിരിഞ്ഞിട്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ. വളരെ നേർക്കുനേരെ ഈ സ്ട്രൈറ്റ് പാത്തിലൂടെ പോകാൻ ഞാൻ എന്റെ മുഖത്തെ ഇതാ ഫതറസ് സമാവാതി വൽ അർള ആകാശഭൂമികളുടെ നാഥന്റെ മുമ്പാകെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയാൻ കഴിയണം, അപ്പോഴേ പറയാൻ കഴിയൂ, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന. ഈ സമുദായം, ഈ സമൂഹം, ഈ ലോകം ഏതെല്ലാം കള്ള ദൈവങ്ങളിൽ, വ്യാജ ദൈവങ്ങളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ മുക്തനാണ്. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ, ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഈ സമുദായത്തിലെ ഓരോ മുവഹ്ഹിദിനും പറയുവാൻ സാധിക്കേണ്ടതുണ്ട്. ആരായിരുന്നു കാലഘട്ടങ്ങളിൽ ജനങ്ങളെ ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന, ജനങ്ങളെ കുഫറിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന വ്യാജ റബ്ബുകൾ, ദൈവങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.